എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ നിങ്ങ 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 വന്നേ. നീ വീട് കണ്ടോ? ഇതെല്ലാം നിനക്കുള്ളതാണ്. നീ ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ നീ കാര്യം ചെയ്താൽ മതി. ഇവിടെ ചെന്നിട്ട് കോളേജ് പെണ്ണുങ്ങളെ കാണുമ്പോ ഈ നിളിക്കണ പോലെ ഇവിടെ കിടന്നിരിക്കല്ലേ. നീ ഒന്ന് ആറ്റിട്ട് കുടിച്ചേ. ഇത് എന്റെ ഫ്രണ്ടാണ് കൃഷ്ണൻ. കൃഷ്ണൻ അല്ല, കൃഷ്. മോനിപ്പോ എന്താണ്? ഞാൻ കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസറാണ്. അതെന്ത് ജോലി? അത് 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 എങ്കിൽ പിന്നെ വിളിച്ചിരുന്നെങ്കിൽ പയനൊന്ന് കാണായിരുന്നു. അതെന്തോ നീ കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ? പിന്നെ അവരോട് കരിക്കോട്ടാണ് പണിയെന്ന് പറയാൻ പറ്റുമോ? കണ്ടിട്ടാണെങ്കിൽ നല്ല ക്യാഷ് ചെയ്യുന്നു. അവർക്ക് പെങ്ങളെങ്ങനെയുണ്ട്? എനിക്ക് എട്ടിച്ചെന്നാലോ? ആദ്യം ഇതൊന്ന് നടന്നോട്ടെ. ഒരാളും കൂടെ ഉണ്ടല്ലോ, കണ്ടില്ല? ആ ഉണ്ട്, വിളിക്കാം. ഗൗരി അളിയപ്പ, അനിയത്തി എന്താ? എന്റെ കാര്യം സെറ്റായി. അപ്പൊ നമ്മുടെ കല്യാണം ഒരുമിച്ച് നടത്താം. ഇതാണ് എന്റെ ഫോൺ, ഗൗരിശങ്കർ. ഞങ്ങളിപ്പോ വരാം. കണ്ട, ഒന്നും മിണ്ടാതെ എണീറ്റ് പോയത്? ഒന്നും മിണ്ടാതെ. അളിയ, പെണ്ണ് വരുന്നുണ്ട്, ചിരിക്കണ്ട. ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നു. പെണ്ണിനെ മോത്തെങ്കിലും നോക്കടാ, എന്റെ പൊന്ന് സിസ്റ്റർ അല്ലെങ്കിൽ ഇവ പണ്ടേ നാണക്കാരനാ. എടാ, ജ്യൂസ് എടുത്ത് കുടിക്കടാ. നീ ഹാപ്പി അല്ലേ അളിയ? എന്നാ ലഡു തിന്നാടാ. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. മോനെ, കോക്കനട്ട് ഓഫീസർ കൃഷി വകുപ്പിന്റെ കീഴിലാണോ? കൃഷിയാണ് മെയിന്. കൃഷിയിലെങ്കിൽ ഒന്നുമില്ല. കൊറോണ ഒക്കെ അല്ലേ, ജോലിയൊക്കെ എങ്ങനെ പോണേ? അങ്ങനെ കൊറോണ ഒക്കെ ഒന്നൊക്കെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനാണ് അവിടുത്തെ മെയിൻ. ഞാൻ പോയാലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല. ആളുകള അവര് പോയിട്ട് കൊറേ നേരമായില്ല, ഇതിരുന്ന് കാണാത്ത. അളിയ സെറ്റല്ലേ? ആ ചിരി കണ്ടാ തന്നെ അറിയാം. നീ ഹാപ്പി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അതിനെന്താ, നമുക്ക് സിംഗത്തി കല്യാണം നടത്തിയേക്കാം. ആ അത് മതി. പക്ഷെ പിന്നെ വേറെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനില്ലേ? ആ നമ്മുടെ മോക്ക് ഒരു അലയൻസ് ഏകദേശം ഫിക്സായി. ഒരു 200 പവൻ കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഓ, അപ്പൊ അതായിരുന്നല്ലേ നിങ്ങളുടെ ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ഡിമാൻഡ്. അറിയാലോ, അനിയത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. സാലറി എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാല്, ഒരു 25 ലക്ഷം രൂപ ഇങ്ങോട്ട് തരാമെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാം. അതെങ്ങനെ ശരിയാവും? അതല്ലല്ലോ സമ്പ്രദായം. സമ്പ്രദായമൊക്കെ നിങ്ങൾ തുടങ്ങിയതല്ലേ. അമ്മ, എന്തായാലും ഇതൊരു ബിസിനസ് ഡീലല്ലേ. അപ്പൊ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം. നിങ്ങൾ എന്താ ആളെ കളിയാക്കാണോ? മടി നിക്കടാ. അയ്യോ പോവല്ലേ. ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല. അതിനല്ല, ഒരു 500 രൂപ വെച്ചിട്ട് പോണം. 500 രൂപയാ? എന്തിനെ? ഇതൊക്കെ അറേഞ്ച് ചെയ്യാനേ ചെലവുണ്ട്. ദൈമേ, ഇതിനൊക്കെ ചാർജ് ഉണ്ടോ? പൈസയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല. നീ ഇതുപോലെ ബിസിനസ് ഡീൽ ഉറപ്പിക്കുമ്പോ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്.
ഇന്ന് കല്യാണങ്ങൾ പലതും ബിസിനസ് ഡീലുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റായിട്ട് പോലും നിയമപരമായി ശിക്ഷാർഹമായിട്ട് പോലും 99% പേരും ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു ക്രൈം പോലും വളരെ നോർമലായി തോന്നിത്തുടങ്ങി. അങ്ങനെ ഒരു ക്രൈം സമ്പ്രദായമായി തന്നെ മാറി. എന്റെ മകന് 200 ഭവനും BMW കാറും സ്ത്രീധനമായി കിട്ടിയെന്ന് പ്രസ്റ്റീജായി പറയുമ്പോൾ നാണക്കേട് തോന്നേണ്ട ഒരു കുറ്റകൃത്യമാണ് അഭിമാനമായി പറയുന്നതെന്ന് തോന്നാത്ത വിധം ആഴത്തിൽ സ്ത്രീധനം നമ്മുടെ സമൂഹത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യം, ഇത്ര രൂപ തന്നാലേ ഈ കല്യാണം നടക്കൂ എന്ന് കച്ചവടം ഉറപ്പിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് പൊന്നുപോലെ വളർത്തിയ സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ചിന്തിക്കില്ലേ, മനുഷ്യനേക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിങ്ങളുടെ മകൾക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയുമോ? മകളെ പഠിപ്പിക്കാൻ വെച്ച കാശ് കൂടി നല്ല സ്ത്രീധനം കൊടുത്താൽ അവളെ ജീവിതകാലം മൊത്തം പോറ്റാൻ ഒരു ചെറുക്കനെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, കെട്ടിച്ചയക്കുന്നതിന് മുമ്പ് ഓരോ പെൺമക്കളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം മകൾക്ക് സ്ത്രീധനമായി നൽകിയതിനു ശേഷം ബാക്കിയുള്ള ജീവിതകാലം കല്യാണത്തിനെടുത്ത ലോൺ അടച്ചു തീർക്കുന്ന ഹതഭാഗ്യവാന്മാരുള്ള നാട്ടിൽ ഇനിയെങ്കിലും ഈ നാണം കെട്ട സമ്പ്രദായം നമുക്ക് നിർത്തിക്കൂടി? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളും വിചാരിക്കും ശരിയാണ്, ഈ സ്ത്രീധന സമ്പ്രദായമൊക്കെ മാറേണ്ടത് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം, ഇതൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന്. ഒരു മാറ്റം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നിങ്ങൾ തന്നെയാണ്. പഴയ തലമുറ ഇനി മാറ്റാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ തലമുറയ്ക്ക് ഒരു വീട്ടിൽ കയറി സ്ത്രീധനം ചോദിക്കാൻ അറപ്പ് തോന്നണം, നാണക്കേട് തോന്നണം. വരും തലമുറയ്ക്ക് സ്ത്രീധനം എന്നത് ലജ്ജ തോന്നേണ്ട ഒരു പഴങ്കഥയാക്കി മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. താങ്ക് യു. സ്ത്രീധന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് എൻഡ് ഡൗറി എന്ന ഹാഷ്ടാഗിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒരു മാറ്റം അത് കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. സ്ത്രീധന സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമുക്കെന്ത് ചെയ്യാമെന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യുക. SKJ Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ Talks ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഇവരെ പോകാൻ പറയളിയ, ഇവളില്ലെങ്കിൽ വേറെ പെണ്ണില്ലേ? നീ ഹാപ്പി അല്ലേ? അതെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം.